ഹായ് ഫ്രണ്ട്, ടോം വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിട്ട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനിക്കൂർക്ക കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരവുമായിട്ടാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നതും ഔഷധ ഗുണവുമുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടത് ആദ്യമായി 2 സ്പൂണ് ഗോതമ്പ് കൂടിയാണ്. അതൊരു ബൗളിലേക്ക് നമുക്കിടാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ മൈദപ്പൊടി, 1/2 സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല, പുഴുങ്ങള അരിപ്പൊടിയോ പച്ചരിപ്പൊടിയോ ഏതാണേലും കുഴപ്പമില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര, 1/2 മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റ് ആവണമെന്നില്ല, എന്നാൽ ഒരുപാട് ലൂസും ആയി പോകാൻ പാടില്ല. വെള്ളം കുറച്ച് ചേർത്തതിന് ശേഷം ഇത് ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാം. അല്പം കൂടി വെള്ളം ചേർക്കണം. പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ തന്നെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഫക്കെട്ടിന് നമ്മൾ പനിക്കൂർക്കയുടെ ഇല വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും അത് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഫക്കെട്ട് ഒറ്റ മാറുന്നതായിരിക്കും, അവർക്ക് അത് കഴിക്കാൻ മടിയുണ്ടാവില്ല. അപ്പോൾ ഈ നീര് തന്നെയല്ല, നമ്മൾ ഈ ഇല ഉൾപ്പെടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇത് ചൂടോടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വലിയ അരുചിയൊന്നും തോന്നാറില്ല. നല്ല ഇനി ഇതിനകത്ത് വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുട്ടയുടെ വെള്ളം കൂടി അടിച്ച് ചേർക്കാവുന്നതാണ്. ഇത്രയും തിക്കാണെന്നില്ല, കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പുളിക്കാൻ വെക്കണമെന്നില്ല, നമ്മളിത് ഒന്ന് പൊളിച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. പുളിപ്പിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അന്നേരം തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇത്രയും ഒരു ലൂസൊക്കെ ഉണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്പം കൂടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പഞ്ചസാരയും കുറച്ചുകൂടെ മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം. അപ്പം അതിൻ്റെ മാവ് തയ്യാറായി കഴിഞ്ഞു. പിന്നെ നമുക്ക് പലഹാരം ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിത് തയ്യാറാക്കാം. അപ്പം നമ്മുടെ പലഹാരത്തിന് വേണ്ട പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് എണ്ണ വേണമെന്നില്ല, കുറച്ച് മതി. അപ്പൊ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മാവിലേക്ക് പനിക്കൂർക്കയുടെ ഇല ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് കൊണ്ട് ആ മാവിലോട്ടൊന്ന് അതിനെ മുക്കിയെടുക്കാം. എണ്ണ ഒന്നിച്ച് നല്ലോണം ചൂടാവണം. അപ്പൊ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇത് കുറച്ച് ഓരോ ഇലയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എണ്ണയിലേക്ക് ഇടുമ്പോ
സ്പൂണ് കൊണ്ട് നമ്മൾ കുറച്ച് മാവ് ആ ഇലയുടെ മുകളിലേക്ക് ഊരി ഒഴിക്കണം. അല്ലെങ്കിൽ അതേ ഒരു തിന്നായി പോവും. അപ്പോൾ അതൊരു ഇച്ചിരി കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മാവ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് തീ ഒരു ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരുപാട് ഓവർ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോകും. അതിന് ഇലയൊക്കെ ഒന്ന് വാടി ഒന്ന് വരണം. പൊന്തി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും. തന്നെയല്ല, ഇത് നല്ല ചൂടോടെ കഴിക്കുന്നതായിരിക്കും. അതിൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി എടുക്കാം. കുറച്ച് എഗ് വൈറ്റ് കൂടെ ചേർത്ത് നമ്മൾ മാവിൽ മുട്ടയുടെ വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ചിലർക്കൊന്നും അത് അതിൻ്റെ ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ട വെള്ളം ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം കൂടെ ചേർത്ത് മാവാക്കിയിട്ട് അതിലേക്ക് പൊരിച്ച് കൊടുത്താൽ മതിയാവും. നമ്മുടെ വേറെ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ായിട്ട് പാനിലോട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കുരിയെടുക്കാം. നമ്മുടെ പനിക്കൂർക്ക ബജി, പനിക്കൂർക്ക കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാതെ നിങ്ങൾ മിസ്സാവരുത്. ഈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.